നമസ്തേ, ജനക്ഷേമത്തിലേക്ക് സ്വാഗതം. ഞാൻ വേണു പരമേശ്വർ. രാഷ്ട്ര പുരോഗതിക്ക് എന്നും കരുത്ത് പകരുന്ന ഒന്നാണ് നമ്മുടെ കാർഷിക രംഗം. ഈ മേഖലയിൽ പഠനങ്ങളിലൂടെയും ഗവേഷണങ്ങളിലൂടെയും വിദ്യാർത്ഥികൾക്കും കർഷകർക്കും ഒരുപോലെ ഗുണകരമായ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്ന സ്ഥാപനമാണ് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരത്തെ വെള്ളായണി കാർഷിക കോളേജ്. തൊഴിലവസരങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് കാർഷിക കോളേജ് നടത്തിവരുന്ന വിവിധ കോഴ്സുകളെക്കുറിച്ചും കർഷകക്ഷേമ പദ്ധതികളെക്കുറിച്ചുമാണ് ഇക്കുറി ജനക്ഷേമം പരിശോധിക്കുന്നത്. ശുദ്ധജല തടാകമായ വെള്ളായണിക്കായൽ തീരത്തെ പ്രൗഢഗംഭീരമായ കോളേജ് ക്യാമ്പസ്. പ്രകൃതിയുമായുള്ള ഈ ചങ്ങാത്തം തന്നെയാണ് വെള്ളായണി കാർഷിക കോളേജിന്റെ നട്ടെല്ല്. കേരളത്തിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ കോളേജാണ് വെള്ളായണി അഗ്രികൾച്ചറൽ കോളേജ്. 1955 ഈ കോളേജ് ആരംഭിച്ചത്. അന്ന് ഈ കോളേജ് കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലായിരുന്നു. തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ലാലിൻ ഡോക് കൊട്ടാരത്തിലാണ് ഈ കോളേജ് വെള്ളായണിയിൽ ആരംഭിച്ചത്. കേരളത്തിൻ്റെ ആദ്യത്തെ കോളേജ് എന്നുള്ളതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ കാർഷിക രംഗത്ത് വളരെയധികം സംഭാവന ചെയ്യാൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ രാജാവിൻ്റെ ഒരു വേനൽക്കാല വസതിയായിരുന്ന കൊട്ടാരം കാർഷിക സർവകലാശാലയ്ക്ക് കൊടുത്തിട്ടാണത് കോളേജായി മാറുന്നത്. അപ്പോൾ അത്രയും സുന്ദരമായൊരു ക്യാമ്പസാണിത്. ഇവിടെ 3 കായലാൽ ചുറ്റപ്പെട്ടതാണ്. അപ്പോൾ ഒരു വൈകുന്നേരം നടക്കാനിറങ്ങാനാണെങ്കിലും ഒക്കെ വളരെ മനോഹരമായി. ഇവിടെ ആദ്യം എത്തിപ്പെടുന്ന ആളുകൾ ഏറ്റവും കൂടുതലായി നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യം ഇവിടുത്തെ ഭംഗിയാണ്. അപ്പോൾ അത്രയും പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ഒരു ക്യാമ്പസാണ്. കാർഷിക മേഖലയുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള പഠനം, ഗവേഷണം, സാങ്കേതികവിദ്യ കൈമാറ്റം, വിജ്ഞാന വ്യാപനം എന്നിവയിൽ അധിഷ്ഠിതമായാണ് വെള്ളായണി കാർഷിക കോളേജിൻ്റെ പ്രവർത്തനം. കേരളത്തിൽ അഗ്രികൾച്ചർ പഠിപ്പിക്കാനായിട്ട് കേരളത്തിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുണ്ട്. അതിൻ്റെ ഹെഡ് ക്വാർട്ടർ തൃശ്ശൂരാണ്. യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ തിരുവനന്തപുരത്തുള്ള കോളേജാണ് കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണി. തൃശ്ശൂർ കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ വെള്ളാണിക്കര. പിന്നെ പടന്നക്കാട് കോളേജ് ഓഫ് അഗ്രികൾച്ചർ പടന്നക്കാട്, അതുപോലെ തന്നെ കോളേജ് ഓഫ് അഗ്രികൾച്ചർ അമ്പലവയൽ. ഈ 4 കോളേജസാണ് ഉള്ളത്. അതിലേറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിലാണ്. ഇവയിൽ പഠന പദ്ധതികൾക്ക് പ്രാധാന്യം ഏറെയാണ്. ബിരുദം, ബിരുദാനന്തര ബിരുദം, ഗവേഷണം എന്നിവയാണ് പ്രധാന പഠന പദ്ധതികൾ. ഇതിൽ 4 BSc അഗ്രികൾച്ചർ കോഴ്സാണ് മുഖ്യം. ഈ കോളേജിൽ ഓഫർ ചെയ്യുന്ന പ്രധാനപ്പെട്ട കോഴ്സ് എന്ന് പറയുന്നത് BSc അഗ്രികൾച്ചർ കോഴ്സാണ്. 4 ഈ കോഴ്സിൻ്റെ കാലയളവ്. വളരെയധികം തൊഴിൽ സാധ്യതയുള്ളൊരു കോഴ്സായിട്ടാണ് BSc അഗ്രികൾച്ചർ കരുതപ്പെടുന്നത്. ഒരു കാലത്ത് BSc അഗ്രികൾച്ചർ കഴിഞ്ഞ ബിരുദധാരികളെ കിട്ടാനില്ലാത്തൊരു സാഹചര്യം പോലും നിലവിലുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം വരെ BSc അഗ്രികൾച്ചർ കോഴ്സിന് 100 ഉണ്ടായിരുന്നത്. കേരളത്തിൽ ഇന്ന് സ്വാശ്രയ മേഖലയിൽ ഒറ്റ കാർഷിക കോളേജുകൾ നിലവിലില്ല. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ കുട്ടികൾക്ക് ഗവൺമെൻറ് ഫീസിൽ പഠിക്കാം എന്നുള്ള സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സീറ്റ് കഴിഞ്ഞ വർഷം മുതൽ കൂട്ടി 100 എന്നുള്ളത് 160 മാറ്റി. ഇവിടെ നിന്ന് വർഷം തോറും 160 വിദ്യാർത്ഥികൾ കൃഷിശാസ്ത്രത്തിൽ ബിരുദം നേടി പുറത്തുവരുന്നു. +2 പാസ്സായവർക്ക് നീറ്റ് പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ BSc അഗ്രികൾച്ചറൽ കോഴ്സിൽ പ്രവേശനം നേടാം. 160 കുട്ടികളിൽ 15% സ്റ്റുഡൻസ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് നടത്തുന്ന സ്പെഷ്യൽ എൻട്രൻസ് എഴുതി അതിൽ കൂടെ പ്ലേസ് ചെയ്തു വരുന്നവരാണ്. അത് കേരളത്തിലെ സ്റ്റുഡൻസ് മാത്രമല്ല അതിൽ വരുന്നത്,
അതിൽ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള കുട്ടികളും വരും. ബാക്കിയുള്ള 85% സ്റ്റുഡൻസും നീറ്റ് പരീക്ഷയിൽ കൂടി വരുന്നവരാണ്. നീറ്റ് പരീക്ഷയുടെ റാങ്ക് അനുസരിച്ച് കേരള എൻട്രൻസ് കമ്മീഷണർ ഇടുന്ന ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്ത് വരുന്ന കുട്ടികളാണ് ഇവിടെ യു ജി പ്രവേശനത്തിനായിട്ട് വരുന്നത്. മികച്ച തൊഴിലിനൊപ്പം ഉപരിപഠനവും സാധ്യമാക്കുന്ന കോഴ്സാണ് ബി എസ് സി അഗ്രികൾച്ചർ. അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിൽ ഒരു കുട്ടി പാസ്സായി കഴിഞ്ഞാൽ അയാൾക്ക് മുമ്പിൽ പിന്നീട് പല തരത്തിലുള്ള ചാൻസസ് ഉണ്ട്. ഉദാഹരണമായിട്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എം എസ് സിക്ക് പോകാൻ പറ്റും. മാസ്റ്റർ ഓഫ് സയൻസ്, മാസ്റ്റർ ഓഫ് സയൻസിന് ഇതുപോലെ തന്നെ ഇന്ത്യയിലുള്ള മൊത്തം യൂണിവേഴ്സിറ്റികളിലുള്ള മാസ്റ്റർ ഓഫ് സയൻസിൻ്റെ 25% ഫില്ല് ചെയ്യാൻ വേണ്ടി ഐ സി ആർ പരീക്ഷ നടത്തും. ആ പരീക്ഷയിൽ എഴുതി അതിൽ പാസ്സായാൽ അതിൽ കൂടെ അതിൽ പ്ലേസ്മെൻറ്റ് കിട്ടും. അതല്ലാതെ പിന്നെ ബാക്കി വരുന്ന സ്റ്റുഡൻസിന് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തന്നെ പ്രത്യേക ഒരു എൻട്രൻസ് പരീക്ഷ നടത്തും. ആ എൻട്രൻസ് പരീക്ഷ എഴുതി അതിൻ്റെ റാങ്ക് അനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകളിൽ നമുക്ക് എം എസ് സിക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. ഇനി എം എസ് സി മാത്രമല്ല, ഇപ്പോൾ ഉപരിപഠനം ആഗ്രഹിക്കാത്ത കുട്ടികൾക്ക് ഒരുപാട് ചാൻസസ് ഇന്ന് തൊഴിൽ നേടാനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ബി എസ് സി കഴിഞ്ഞാൽ കേരളത്തിലെ അഗ്രികൾച്ചറൽ ഓഫീസേഴ്സ് എക്സാമാണ്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ ഒറ്റ തവണ തന്നെ 200 വേക്കൻസീസൊക്കെയാണ് അഗ്രികൾച്ചർ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ, അതുപോലെ തന്നെ സോയിൽ സർവേ, ഇത്തരത്തിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും പി എസ് സി വഴിയാണ് ഈ നിയമനം നടക്കുന്നത്. ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബി എസ് സി അഗ്രികൾച്ചർ ഓണേഴ്സ് ഡിഗ്രി. അഗ്രികൾച്ചർ ബിരുദധാരികൾക്ക് നബാർഡിൽ മാനേജർ തസ്തികയിലും സഹകരണ ബാങ്കുകൾ, സോയിൽ സർവേ വകുപ്പ്, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ക്വാളിറ്റി കൺട്രോളർ, കോഫി ബോർഡ്, റബ്ബർ ബോർഡ്, നാളികേര വികസന ബോർഡ്, മിൽമ, വിഎച്ച്എസ് സ്കൂളുകളിലെ ഇൻസ്ട്രക്ടർ തസ്തികകളിലും ഇൻഷുറൻസ് കമ്പനികളിലും ധാരാളം തൊഴിലവസരങ്ങളുണ്ട്. അഗ്രികൾച്ചർ പഠിച്ചവർക്ക് മാത്രം എഴുതുന്ന ഒരു പരീക്ഷയാണ് ഐ ബി പി എസിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് എക്സാം. അതിന് കുറച്ചും കൂടെ ചാൻസ് ഉണ്ട്, കാരണം കോമ്പറ്റീഷൻ കുറവാണ്. ഈ കുട്ടികൾ മാത്രമാണ് എഴുതുന്നത്. അവർ പ്രധാനമായിട്ടും ബാങ്കുകളിലെ അഗ്രികൾച്ചർ ഓഫീസേഴ്സായിട്ടാണ് പോസ്റ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ യു ജി പഠനത്തോടൊപ്പം ബാങ്കിൻ്റെ പരീക്ഷകൾക്ക് ആവശ്യമായ ചില ക്വാളിറ്റീസ് കൂടെ നമ്മൾ ആർജിക്കാൻ അതിൽ ശ്രമിക്കണം. ഉദാഹരണമായിട്ട് മെൻ്റൽ എബിലിറ്റി, ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള പിന്നെ പരിചയം, അത്തരത്തിലുള്ള ചില കോച്ചിങ്ങുകളും കൂടെ നടത്തിയാൽ മാത്രമേ നമുക്ക് ബാങ്കിലെ എക്സാമിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റൂ. വ്യത്യസ്തമായ സിലബസ് വിദ്യാർത്ഥികളിൽ സമ്പൂർണ്ണ കാർഷിക അവബോധം വളർത്തുന്നു. റോക്കറ്റ് സയൻസ് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഞങ്ങളുടെ സിലബസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈവിധ്യമുള്ളതാണ്. ഇപ്പം സൈക്കോളജി ഉണ്ട്, സോഷ്യോളജി, എക്കണോമിക്സ്, പിന്നെ പ്ലാന്റ് സയൻസ്, പിന്നെ പത്തോളജി, എൻഡമോളജി. ഇപ്പം ഇൻസെക്റ്റിനെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ട്. ഇവിടെ കീടങ്ങളെ പറ്റിയും അല്ലാതെ ഉപകാരപ്രദമായ ഇൻസെക്റ്റുകളെ പറ്റി പഠിക്കുന്നുണ്ട്. ചെടികൾക്ക് വരുന്ന അസുഖങ്ങളെ പറ്റി, അപ്പോൾ മൈക്കോളജി എന്ന് പറഞ്ഞിട്ട് ഈ ഫംഗസിനെ പറ്റിയുള്ള പഠനം, അതുപോലെ ബാക്ടീരിയ പറ്റിയുള്ള പഠനം, വൈറസിനെ പറ്റി പഠിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ കൃഷിയുടെ മാർക്കറ്റിംഗ് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോക്കറ്റ് സയൻസ് ഒഴിച്ച് ബാക്കി എല്ലാം ഇവിടെ പഠിക്കുന്നുണ്ട്. 4 ഒരു കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ രീതിയിലും ഒരു ഡെവലപ്മെൻറ്റ് ഇവിടുന്ന് സാധ്യമാവുന്നുണ്ട്. യു ജി എന്ന് പറയുന്നത് 4 കോഴ്സാണ്. യു ജി അത് നടത്തുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് തന്നിട്ടുള്ള ഒരു സിലബസ് ഉണ്ട്. ആ സിലബസ് ഏകദേശം ഇന്ത്യയിൽ മൊത്തമുള്ള ഒരു കോമൺ സിലബസാണ്. ആ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ഇന്ത്യയിലുള്ള എല്ലാ വിധത്തിലുള്ള ക്രോപ്പും പഠിക്കത്തക്ക വിധത്തിലാണ് ആ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ കോഴ്സിൽ ആദ്യത്തെ 3 വളരെ വിശദമായ തിയറി പ്രാക്ടിക്കലും അതിനുശേഷം ഒരു 6 എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, അതായത് കുട്ടികളെ പ്രായോഗികമായ പരിശീലനം നടത്തുന്ന ഒരു പരിപാടി. അതിനുശേഷം 6 കുട്ടികൾ ഈ കേരളത്തിലെയും മറ്റ് സ്ഥലത്തെയും കൃഷിയുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു പരിപാടി, റൂറൽ അഗ്രികൾച്ചറൽ വർക്ക് എക്സ്പീരിയൻസ്, കർഷകരുടെ ഇടയിൽ ചെന്ന് സേവനം നടത്തുന്ന ഒരു പരിപാടി, അത്തരത്തിലുള്ള ഒരു കോഴ്സ്. അങ്ങനെ 4 കോഴ്സാണ് ഈ ഇവിടുത്തെ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് എന്ന് പറയുന്നത്. കൃഷി
കൃഷിശാസ്ത്രത്തിൽ MSc ബിരുദാനന്തര കോഴ്സും വെള്ളായണി കാർഷിക സർവകലാശാലയിൽ നടത്തിവരുന്നു. MSc അഗ്രികൾച്ചറിന് 16 വിഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കാൻ അവസരമുണ്ട്. വിവിധ വിഷയങ്ങളിൽ ഇവിടെ MSc അഗ്രികൾച്ചർ പരിപാടി കോഴ്സുകൾ നടത്തുന്നുണ്ട്. അതായത് പ്രധാനമായും അഗ്രോണമി, സോയിൽ സയൻസ്, അഗ്രികൾച്ചർ എൻറ്റമോളജി, പ്ലാന്റ് പത്തോളജി, അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ, അഗ്രികൾച്ചർ എക്കണോമിക്സ് തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും ഈ കോളേജിൽ തന്നെ ഓഫർ ചെയ്യുന്ന കോഴ്സുകളാണ്. ബിരുദാനന്തര ബിരുദവും നെറ്റ് ഉണ്ടെങ്കിൽ കാർഷിക സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരാകാം. PhD അതിന് ഡിസൈറബിൾ ക്വാളിഫിക്കേഷനാണ്. ദേശീയ തലത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ കാർഷിക ഗവേഷണത്തിന് നേതൃത്വം നൽകുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചാണ്. അവർ നടത്തുന്ന ARS അഗ്രികൾച്ചർ റിസർച്ച് സർവീസ് പരീക്ഷയിലൂടെ ആണ് ഇന്ത്യ കാർഷിക ICR കീഴിലുള്ള വിവിധ സംസ്ഥാനങ്ങൾ നിലവിലുള്ള കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലേക്ക് ശാസ്ത്രജ്ഞന്മാരായി നിയമനം നടക്കപ്പെടുന്നത്. അതിലേക്കും ബിരുദാനന്തര വിദ്യാർത്ഥികളായ നമ്മുടെ കാർഷിക സർവകലാശാലയിലും പ്രത്യേകിച്ചും ഈ വെള്ളായണി കാർഷിക കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പേർ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ശാസ്ത്രജ്ഞന്മാരായി പ്രവർത്തിക്കുന്നുണ്ട്. കാർഷിക ഗവേഷണ വികസന രംഗത്ത് ഒരുപാട് ജോലി സാധ്യതയുള്ള കോഴ്സുകളാണ് BSc അഗ്രികൾച്ചർ അതുപോലെ തന്നെയുള്ള ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ. കൃഷിശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദ പഠനം പോലെ തന്നെ സുപ്രധാനമായ പഠന പദ്ധതിയാണ് കാർഷിക വികസനം കൂടി ലക്ഷ്യമിട്ടുള്ള PhD ഗവേഷണ പ്രോഗ്രാമുകൾ. 14 ശാസ്ത്രവിഷയങ്ങളിൽ ഗവേഷണത്തിന് വെള്ളായണി കാർഷിക കോളേജിൽ അവസരമുണ്ട്. ഇതിന് പുറമെ ഡിപ്ലോമ, ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളും നടത്തിവരുന്നു. അത്യാധുനിക പഠന സൗകര്യങ്ങളാണ് വെള്ളായണി കാർഷിക കോളേജ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. 10-23 ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഉണ്ട്. എല്ലാത്തിനും തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ലാബുകളും ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ സായ സോയിൽ ടെസ്റ്റിംഗ് ലാബ് അടക്കം, പിന്നെ പെസ്റ്റിസൈഡ് റെസിഡ്യൂ ലാബുകൾ, അതുപോലെ തന്നെ പാത്തോളജിയിൽ ആണെങ്കിൽ അപ്പിക്കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പ്രൊജക്ട്സ് നടക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ കോർഡിനേറ്റഡ് റിസർച്ച് പ്രോഗ്രാംസ് വരെ ഇവിടെ നടക്കാറുണ്ട്. ഏകദേശം 100+ പ്രൊഫസർമാരും അസിസ്റ്റന്റ് പ്രൊഫസർമാരും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. വിവിധ സെമസ്റ്ററുകളായുള്ള കാർഷിക പഠനം തികച്ചും വ്യത്യസ്തമാണ്. മൊത്തം 8 സെമസ്റ്ററുകളാണ് ഉള്ളത്. അതിൽ 6 സെമസ്റ്റർ വരെ ക്ലാസ് റൂമുകളിൽ ഈ പറഞ്ഞ വിവിധ കോഴ്സുകളുടെ പഠനം, അതിനോടൊപ്പം തന്നെ നെൽകൃഷിയും പിന്നെ പയറുവർഗത്തിൻ്റെയും പിന്നെ ഓയിൽ സീഡിൻ്റെയും കൃഷിയും ഞങ്ങൾ എക്സ്പീരിയൻഷ്യലായിട്ട് ചെയ്യുന്നുണ്ട്. 7 സെമസ്റ്റർ എന്ന് പറയുന്ന റാവയാണ് റൂറൽ അഗ്രികൾച്ചറൽ വർക്ക് എക്സ്പീരിയൻസ്. അതിനോടനുബന്ധിച്ച് കേരളത്തിലുള്ള പല സ്ഥലങ്ങളിലും പോയി അവിടെ അഗ്രോ ക്ലിനിക്കുകൾ എന്ന് പറഞ്ഞ് കർഷകരെ സഹായിക്കാനായിട്ടുള്ള പദ്ധതികൾ ചെയ്യുന്നുണ്ട്. അതുപോലെ അതിനോടനുബന്ധിച്ച് വില്ലേജ് സ്റ്റേ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാമത്തിൽ ചെന്ന് അവിടെ ഏറ്റെടുക്കുന്ന രീതിയിൽ ഒരു 1-2 അവിടെ താമസിച്ച് അവിടുത്തെ കർഷകരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് റാവേ എന്ന് പറയുന്ന സെമസ്റ്റർ. അതിന് ഒരുപാട് മോഡ്യൂളുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ മോഡ്യൂളുകളനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും തീർച്ചയായും ഒരു ഔട്ട് ഓഫ് കോളേജ് വരുന്ന പ്രവർത്തനങ്ങളാണ് ഈ 7 സെമസ്റ്ററിൽ നടക്കുന്നത്. പ്രകൃതിയോട് ഇണങ്ങിച്ചേരാനുള്ള മനസ്സുണ്ടെങ്കിൽ കാർഷിക പഠനം ഏറെ അയത്നലളിതമാക്കാം. ഞാൻ പഠിച്ചതും വളർന്നതും ലക്ഷദ്വീപിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പം കാർഷികം പഠിക്കാൻ വേണ്ടി വരുമ്പം ഒരുപാട് എക്സൈറ്റ്മെൻറ്റിൽ തന്നെയാണ് വന്നത്. പറയുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുക ഭയങ്കര ടഫാണെന്നായിരിക്കും, പക്ഷെ ശരിക്കും ഇത് ടഫല്ല. നമ്മൾ പ്രാക്ടിക്കൽ ആയിക്കോട്ടെ തിയററ്റിക്കൽ ആയിക്കോട്ടെ ഇമ്പ്രൂവ് ചെയ്യാൻ ഓരോ കോഴ്സസും അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കർഷകരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള ഇത്തരം പഠന പ്രവർത്തനങ്ങൾ തന്നെയാണ് കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് ആധാരം. ഗവേഷണ പദ്ധതികൾ തന്നെയാണ് ഒരു സർവകലാശാലയുടെ കരുത്ത്. കൃഷിശാസ്ത്രത്തിൽ വെള്ളായണി കാർഷിക സർവകലാശാല നടത്തിവരുന്ന PhD ഗവേഷണ പരിപാടികളിലൂടെ രാജ്യാന്തര ഗവേഷണ സ്ഥാപനങ്ങൾക്ക് നിരവധി ശാസ്ത്രജ്ഞരെ ലഭിക്കുന്നു. ഒപ്പം കർഷകരുടെ ക്ഷേമം ലക്ഷ്യമിട്ടുള്ള സാങ്കേതിക വിദ്യാ കൈമാറ്റവും ഇതിലൂടെ സാധ്യമാകുന്നു. ബിരുദാനന്തര ബിരുദ വിഷയങ്ങളും അതോടൊപ്പം തന്നെ PhD പ്രോഗ്രാമും ഈ കോളേജിൽ ഓഫർ ചെയ്യപ്പെടുന്നു.
കാരണം കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കാർഷിക പ്രശ്നങ്ങളും വിദ്യാർത്ഥികൾ അവരുടെ ഗവേഷണ പരിപാടിയുടെ ഭാഗമായി തിരഞ്ഞെടുക്കുകയും ഇവിടെ നടത്തുന്ന ഗവേഷണ പദ്ധതികളുടെ ഭാഗമായി ഉണ്ടാകുന്ന റിസൾട്ട് കേരളത്തിലെ കാർഷിക മേഖലയിലേക്ക് ഉപയുക്തമാക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഓരോ വർഷവും വെള്ളാനി കാർഷിക കോളേജിൽ 40-45 PhD ബിരുദധാരികളാണ് പുറത്തു വരുന്നത്. ഏതാണ്ട് 3 വർഷമാണ് ഈ PhD കാലയളവ്. വളരെയധികം തൊഴിൽ സാധ്യത ഉള്ളതാണ്. MS ബിരുദാനന്തര ബിരുദവും PhD കഴിഞ്ഞവർക്ക് വളരെയധികം തൊഴിൽ സാധ്യതയുണ്ട്. കാർഷിക സർവകലാശാലകളിൽ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറായി പ്രൊഫസർമാരായാണ് മിക്കവാറും പേര് ജോയിൻ ചെയ്തത്. പല പരീക്ഷകളും ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് PhD ആവശ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ICR ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഉദാഹരണമായിട്ട് തിരുവനന്തപുരത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, അത് ICR നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പിന്നെ കാസർഗോഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CPCRI, അതിൻ്റെ ഒരു ഉപസ്ഥാപനം കായംകുളത്തുണ്ട്. ഇതും ICR നേരിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അങ്ങനെയുള്ള നിരവധി സ്ഥാപനങ്ങൾ ഇന്ത്യ മുഴുവനും ഉണ്ട്. അപ്പോൾ ഇവയിലേക്കുള്ള നിയമനം നടത്തുന്നത് ICR ASRB ആണ്, അതായത് അഗ്രികൾച്ചറൽ റിസർച്ച് സയൻറ്റിസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ASRB. ASRB നടത്തുന്ന പരീക്ഷയുടെ ബേസിക് ക്വാളിഫിക്കേഷൻ MSc ആയിരുന്നുവെങ്കിലും ഇപ്പോൾ ഈ വർഷം തൊട്ട് അത് PhD ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ MSc പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇനി അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനങ്ങളിലോട്ട് പോകണമെങ്കിൽ വീണ്ടും 3 വർഷത്തെ PhD കോഴ്സിനും കൂടെ പോകേണ്ടെന്ന ആവശ്യമുണ്ട്. കർഷകർക്കാവശ്യമായ വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ കാർഷിക മുന്നേറ്റത്തിൻ്റെ ഭാഗമായി മാറുന്നു. വെള്ളായണി കാർഷിക കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ. എക്സ്പെൻഷ്യൽ ലേണിംഗ് എന്ന കോഴ്സിൻ്റെ ഭാഗമായിട്ട് മൈക്രോബയോളജി കമ്പോസ്റ്റിംഗ് എന്ന കോമ്പിനേഷനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ 10 ഉൽപ്പന്നങ്ങൾ തിരിച്ചെടുത്തിട്ടുണ്ട്. അതിൽ വൻതോതിൽ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ പഠിച്ചത്. പ്രധാനമായും ട്രൈക്കോഡർമ, സ്യൂഡോമോണാസ്, കമ്പോസ്റ്റിംഗ് ഇനോക്കുലം തുടങ്ങിയവയ്ക്കാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ലാഭത്തിൻ്റെ 70% ഞങ്ങൾ കുട്ടികൾ തന്നെയാണ് വീതിച്ചെടുക്കുന്നത്. അതിൽ 30% കാർഷിക സർവകലാശാലയിലേക്കും പോകുന്നു. സൂക്ഷ്മാണുവളങ്ങളുടെ ഗവേഷണവും ഉൽപ്പാദനവും ഏറെ പ്രാധാന്യമുള്ളതാണ്. മൈക്രോബയോളജി വിഭാഗം പഠന ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് പിൻബലമേകുന്നു. മിത്ര സൂക്ഷ്മാണുക്കളെ കുറിച്ചുള്ള ഗവേഷണങ്ങളും പഠനങ്ങളുമാണ് ഈ കേന്ദ്രത്തിൽ നടന്നുവരുന്നത്. വിളകളെ ബാധിക്കുന്ന രോഗങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള മിത്ര സൂക്ഷ്മാണുക്കൾ നമ്മുടെ മണ്ണിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. ഇവയിൽ ഏറ്റവും പ്രധാനമാണ് സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് എന്ന മിത്ര ബാക്ടീരിയയും ട്രൈക്കോഡർമ എന്ന് പറയുന്ന മിത്ര കുമിളും. ഈ രണ്ട് മിത്ര സൂക്ഷ്മാണുക്കളെയും കേരളത്തിലെ മണ്ണിൽ നിന്നും ഉരുത്തിരിച്ചെടുത്ത് അത് വിളകളുടെ രോഗനിയന്ത്രണത്തിനായി കർഷകർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഈയിടെ വികസിപ്പിച്ചെടുത്ത 3 ഉൽപ്പന്നങ്ങളാണ് PGPR മിക്സ് 1, PGPR മിക്സ് 2, കമ്പോസ്റ്റിംഗ് ഇനോക്കുലം. കർഷകർക്കും പൊതുജനങ്ങൾക്കും ഗുണകരമായ ഒട്ടേറെ സൗജന്യ പരിശീലന പദ്ധതികളും വെള്ളായണി കാർഷിക കോളേജ് നടപ്പിലാക്കി വരുന്നു. കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള കാർഷിക പഠനം വിദ്യാർത്ഥികളിൽ സാമൂഹിക അവബോധം വളർത്തുന്നു. വിളപരിപാലന വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ക്രോപ്പ് മ്യൂസിയം വിദ്യാർത്ഥികൾക്കും കർഷകർക്കും ഒരുപോലെ ഗുണകരമാകുന്നു. BSc അഗ്രികൾച്ചർ കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള പാഠ്യപദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അഗ്രോണമി അഥവാ വിളപരിപാലനം. കാർഷിക പ്രാധാന്യമുള്ള വിളകളുടെ പരിപാലന മുറകൾ, അവയുടെ വിത്ത് മുതൽ നടീൽ വരെ, അതായത് നിലമൊരുക്കൽ, വളപ്രയോഗം, ഏത് നടീൽ വസ്തുവാണ് ഉപയോഗിക്കേണ്ടത്, അത് നടേണ്ട രീതി, എന്ത് അകലത്തിലാണ് നടേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയുള്ളൊരു കോഴ്സാണ് അഗ്രോണമി വിഭാഗത്തിൽ പ്രധാനമായിട്ടും വരുന്നത്. അതിനോടനുബന്ധിച്ച് ഇത് കൂടാതെ മറ്റു പല വിഷയങ്ങളും നമ്മൾ ഈ വിഭാഗത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. എന്നാലും ഇതിനോടനുബന്ധിച്ച് നമ്മൾ കുട്ടികൾക്ക് കൂടുതൽ ഫെമിലിയർ ആവാൻ വേണ്ടി കുറേ ക്രോപ്സ് നമ്മൾ ഒരു ക്രോപ്പ് മ്യൂസിയം, ഒരു വിള മ്യൂസിയം എന്ന രീതിയിൽ അഗ്രോണമി വിഭാഗത്തിൻ്റെ കീഴിൽ കാർഷിക കോളേജ് വെള്ളായണിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ബയോടെക്നോളജിയിലെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം വെള്ളായണി കാർഷിക കോളേജിൻ്റെ പ്രത്യേകതയാണ്.
വെള്ളായണി കാർഷിക കോളേജിൽ ബി എസ് സി അഗ്രികൾച്ചർ, എം എസ് സി അഗ്രികൾച്ചർ, പി എച്ച് ഡി എന്നുള്ള തരത്തിലുള്ള അഗ്രികൾച്ചർ സ്ട്രീമിൽ പെടാതെ എന്നാൽ കൃഷിയുമായി ബന്ധപ്പെട്ട ബയോടെക്നോളജി മേഖലയിൽ 5 വർഷം നീണ്ടു നിൽക്കുന്ന ബി എസ് സി എം എസ് സി ഇൻ്റഗ്രേറ്റഡ് ബയോടെക്നോളജി പ്രോഗ്രാം നടന്നു വരുന്നത്. ഡിപ്ലോമ ഇൻ ഓർഗാനിക് അഗ്രികൾച്ചർ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ അനലിറ്റിക്കൽ ടെക്നിക്സ് ഇൻ സോയിൽ ഫെർട്ടിലിറ്റി ആൻഡ് ക്രോപ്പ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സോയിൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്നീ കോഴ്സുകളും വെള്ളായണി കാർഷിക കോളേജിൽ നടത്തിവരുന്നു. ജൈവകൃഷിയിലെ ഡിപ്ലോമ കോഴ്സിന് +2 ആണ് യോഗ്യത. 30 വിദ്യാർത്ഥികളെയാണ് ഈ ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ എന്ന കോഴ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നത്. പ്രധാനമായും ജൈവകൃഷി സമ്പ്രദായങ്ങൾ, അതിൻ്റെ വിവിധ മാർഗങ്ങൾ, അതുപോലെ തന്നെ ജൈവ ഉൽപ്പന്നങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ ശാസ്ത്രീയമായി ജൈവകൃഷി നടപ്പിലാക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഈ 2 വർഷം നീണ്ടു നിൽക്കുന്ന ഡിപ്ലോമ പ്രോഗ്രാമിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ, കേന്ദ്ര കൃഷി മന്ത്രാലയം, സംസ്ഥാന കൃഷി വകുപ്പ് എന്നിവയുടെ സഹായത്താൽ വെള്ളായണി കാർഷിക കോളേജിൽ പ്രവർത്തിച്ചു വരുന്ന കീടനാശിനി അവശിഷ്ട വിഷാംശ പരിശോധന ലബോറട്ടറി വിദ്യാർത്ഥികൾക്കും കർഷകർക്കും പൊതുജനങ്ങൾക്കും ഏറെ ഗുണകരമാണ്. ഈ ലബോറട്ടറിയിൽ പ്രധാനമായും നമ്മൾ കേരളത്തിലെ കമ്പോളങ്ങളിൽ ലഭിക്കുന്ന എല്ലാവിധ ഭക്ഷ്യവസ്തുക്കളുടെയും, പഴം, പച്ചക്കറി, അരി, ഗോതമ്പ്, പയർവർഗ്ഗങ്ങൾ, മുട്ട, സുഗന്ധവ്യഞ്ജനങ്ങൾ, പിന്നെ പാല് മുതലായ, മീൻ, മത്സ്യം, മാംസം മുതലായ എല്ലാ ഭക്ഷ്യവസ്തുക്കളുടെയും കീടനാശിനി അവശിഷ്ടം സാമ്പിളുകൾ എടുത്ത് പരിശോധിച്ച് അതിൻ്റെ തോത് എത്രയാണെന്ന് കണ്ടുപിടിച്ച് അത് 100% ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ ICR കൊടുക്കുകയും ഇത് നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ഒരു ബേസിക് ഡേറ്റ ആക്കി ഉപയോഗിച്ചുകൊണ്ട് ഇത് നാഷണൽ ലെവലിൽ നമ്മൾ MRL പരമാവധി കീടനാശിനിയുടെ പരമാവധി അളവ് എത്ര വരെ ഓരോ കമോഡിറ്റിയിലും ഉണ്ടായ ഓരോ ഭക്ഷ്യവസ്തുക്കളിലും ആയിരിക്കാമെന്ന് നിശ്ചയിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗവേഷണമാണ് പ്രധാനമായിട്ടും ഇവിടെ നടക്കുന്നത്. ഇതുകൂടാതെ കൃഷിക്കാർക്ക് അവരവരുടെ സാമ്പിൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്ത് ഫ്രീ ആയിട്ട് അവരുടെ ഇത് പരിശോധനാ ഫലങ്ങൾ ലഭ്യമാക്കാവുന്നതാണ്. ഗവേഷണ വിദ്യാർത്ഥികൾ, MSc, PhD മുതലായ ഗവേഷണം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ഇതായിട്ടുള്ള മേഖലയിലെ കീടനാശിനി അവശിഷ്ടമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവിധ സഹായങ്ങളും അനാലിസിസുകളും നമുക്കിവിടെ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇത്തരത്തിൽ പഠനങ്ങളും ഗവേഷണങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പൊതുസമൂഹത്തിൽ ഗുണകരമാക്കിക്കൊണ്ടുള്ള വിവിധ പദ്ധതികളാണ് കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കി വരുന്നത്. 8th semester എന്ന് പറയുന്നത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. അപ്പോൾ ഇതുവരെ പഠിച്ച വിഷയങ്ങളിൽ നിന്നും ഇഷ്ടമുള്ള ഏതെങ്കിലും 2 വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് അതിനകത്തുള്ളൊരു ഒരു പ്രാവർത്തികമായിട്ട് എങ്ങനെ കർഷകർക്ക് പ്രയോജനപ്പെടുത്താമെന്നുള്ള രീതിയിൽ ചെയ്ത് ആ സെമസ്റ്ററിൽ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ എത്ര ഇൻകം എന്ന് പറഞ്ഞാൽ അതും കൂടി നമുക്ക് കിട്ടും. അപ്പോൾ ആ രീതിയിൽ 3 വർഷം കോളേജിനകത്തുള്ള പഠനവും അവസാനത്തെ 1 വർഷം ഒരു പ്രവൃത്തി പരിചയമുള്ള രീതിയിൽ, അപ്പോൾ ഇത്രയും കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞ് ഇറങ്ങുന്ന നമ്മൾ ശരിക്കും ഒരു എന്താ കേരളത്തിലെ കാർഷിക മേഖലയെ സഹായിക്കാൻ ഉതകുന്ന രീതിയിൽ ആകുമെന്നുള്ള രീതിയിൽ ഉറപ്പുവരുത്തിയാണ് നമ്മൾ ഈ കോളേജിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നത്. പൊതുജനങ്ങൾക്കും കർഷകർക്കുമായി വിവിധ സൗജന്യ തൊഴിൽ പരിശീലന പദ്ധതികളും വെള്ളായണി കാർഷിക കോളേജ് സംഘടിപ്പിച്ചു വരുന്നു. കൂൺ കൃഷിയാണ് അവയിൽ പ്രധാനം. കൂൺ വിത്തിൻ്റെ ഉൽപ്പാദനം, കൂൺ കൃഷി അതെങ്ങനെ ഉണ്ടാക്കുന്നു, അതിൻ്റെ മുഴുവൻ തിയറി അതുപോലെ തന്നെ പ്രാക്ടിക്കലും നടത്തുന്നു. അതായത് കൂൺ ബെഡ് ഉൽപ്പാദനം വരെ ഫീസൊന്നുമില്ല. ഇത് അഖിലേന്ത്യാ കൂൺ ഗവേഷണ പദ്ധതിയുടെ ഭാഗമായിട്ട് നടത്തുന്നതാണ്. തേൻ കൃഷിയിലും ഗവേഷണങ്ങളും പഠനങ്ങളും ഇവിടെ നടന്നുവരുന്നു. ലളിതമായ ഉറവിട മാലിന്യ സംസ്കരണ മാർഗങ്ങളും വെള്ളായണി കാർഷിക കോളേജ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നു. കാർഷിക വിദ്യാർത്ഥികളെ സംബന്ധിച്ച് തൊഴിലുറപ്പാക്കിക്കൊണ്ടുള്ള ഒരു സമഗ്രമായ വ്യക്തിവികാസം കൂടിയാണ് വെള്ളായണി കാർഷിക കോളേജിലെ പഠനം സാധ്യമാക്കുന്നത്. സി ടെക്നോളജി ആയിക്കോട്ടെ, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, എക്സ്റ്റൻഷൻ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ഫീൽഡിൽ ഞങ്ങൾക്ക് ഇങ്ങനെ പഠിക്കേണ്ടി വരുന്ന കാരണം അത്രയും തന്നെ സ്കോപ്പും ഞങ്ങൾക്കുണ്ട്. അപ്പം ജോലി കിട്ടുമെന്ന് എന്തായാലും എനിക്ക് ഉറപ്പുണ്ട്. പാഠ്യേതര പ്രവർത്തനങ്ങളിലും വെള്ളായണി കാർഷിക കോളേജ് ഏറെ മുന്നിലാണ്.
ജൂൺ ജൂലൈ മാസങ്ങളാണ് ഇവിടെ ആർട്സ് ഇൻ്റർ കോളേജ് ആർട്സ് നടക്കാറ്. അത് 9 കോളേജാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പം ഇപ്പം നമ്മളൊക്കെ അതിൻ്റെ ചൂടിലാണ്. ഇവിടെ ഒരു സ്ഥലത്ത് ഒപ്പനയുടെ പ്രാക്ടീസ്, ഒരു സ്ഥലത്ത് തിരുവാതിരയുടെ പ്രാക്ടീസ്, അങ്ങനെ അതിനെ കുറിച്ചൊക്കെ മൊത്തം എല്ലാവരും നല്ല തിരക്കിലാണ്. സ്പോർട്സ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ കോളേജിൻ്റെ അടുത്ത് തന്നെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ അവിടെ ജിം, കോളേജ് ക്യാമ്പസിൽ തന്നെ ജിമ്മുണ്ട്, ബാസ്കറ്റ്ബോൾ, വോളിബോൾ. പിന്നെ ഇവിടെ നിന്ന് പിള്ളേർ പ്രൈസ് കിട്ടുന്ന എല്ലാവരും നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് പോകുന്നു. അവിടെ നിന്ന് ഇൻ്റർ യൂണിവേഴ്സിറ്റി, ഇൻ്റർ അഗ്രി, അങ്ങനത്തെ സ്പോർട്സ്, അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിൽ ഹോസ്റ്റൽ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രകൃതിയോട് തോൾ ചേർന്നുകൊണ്ട് വിവിധ കാർഷിക പഠന ഗവേഷണ പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്ന ഈ കലാലയം നമ്മുടെ കാർഷിക സംസ്കാരത്തിന് എന്നും ഒരു മുതൽക്കൂട്ട് തന്നെ. വിവര സാങ്കേതിക വിദ്യകളുടെ മുന്നേറ്റം നമ്മുടെ കാർഷിക മേഖലയിലും ഗുണകരമായ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട തൊഴിലുകളിലും പാഠ്യപദ്ധതികളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ സാധ്യമാക്കിയാൽ ലോകത്ത് തന്നെ മികച്ച കാർഷിക രാഷ്ട്രമായി ഭാരതം മാറുമെന്നതിൽ സംശയമില്ല. ജനക്ഷേമത്തിൻ്റെ ഈ അധ്യായം സമാപിക്കുന്നു. മറ്റൊരു ജനോപകാരപ്രദമായ വിഷയവുമായി വീണ്ടും കാണാം. നമസ്തേ.